Hello dears, and welcome to our channel, The Flower Mom. Symbol of hospitality. Adhe, Anthurium enna evergreen plant ne kurichaanu innathe nammude ee video. Aadyam thanne namukku Anthuriyathinte pratheekathakal nokkam. Aadyam thanne Anthurium oru shade loving plant aanu. ആന്തൂറിയത്തിന് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, എങ്കിൽ അത്യാവശ്യത്തിനുള്ള വെയിൽ മാത്രം മതി. രണ്ടാമത്തെ ഒരു റീസൺ, ആന്തൂറിയത്തിന് മറ്റ് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട മറ്റ് പേരുകൾ എന്ന് പറഞ്ഞാൽ ടെയിൽ ഫ്ലവർ, ഫ്ലമിങ്കോ ഫ്ലവർ, ലേസ് ലീഫ് എന്നീ പേരുകളിലെല്ലാം ആന്തൂറിയം അറിയപ്പെടുന്നുണ്ട്. ആന്തൂറിയത്തിന് ആയിരത്തിൽ പരം സ്പീഷീസ് ഉണ്ട്. ആന്തൂറിയം പല വെറൈറ്റികളിൽ പല നിറത്തിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ്. ഇത് ഒരു എപ്പിഫൈറ്റിക് പ്ലാന്റ് ആണ്, അതായത് മറ്റ് ചെടികളിൽ പടർന്നു പിടിച്ച് അതിൽ നിന്ന് ആഹാരം ഉൾക്കൊണ്ട് വളരുന്ന ഒരു എപ്പിഫൈറ്റ് പ്ലാന്റ് ആണ് ആന്തൂറിയം. നല്ല നിറങ്ങളിൽ, വളരെ ബ്രൈറ്റ് നിറങ്ങളിൽ, യുണീക്ക് ആയിട്ടുള്ള ഷേപ്പിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉള്ളത്. ഈ പ്ലാന്റിനെ കുറിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഇതൊരു ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റാണ്. നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ആന്തൂറിയത്തിൽ ചെറിയ രീതിയിൽ പോയിസണസ് കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെയും പെറ്റ് ആനിമൽസിനെയും നമ്മൾ ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് ആന്തൂറിയത്തിൻ്റെ പരിചരണത്തിലേക്ക് പോകാം. ആദ്യം തന്നെ ടെമ്പറേച്ചർ. ആന്തൂറിയം വളരാൻ തണുത്ത കാലാവസ്ഥയാണ് വളരെയധികം നല്ലത്. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക പോലുള്ള കരീബിയൻ രാജ്യങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇത് വളരെ നന്നായിട്ട് വളരും. നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും വളരുന്നുണ്ട്. 15 മുതൽ 30 ഡിഗ്രി വരെയാണ് ഇതിന് വളരാൻ അനുയോജ്യമായ ടെമ്പറേച്ചർ. പോട്ട് സൈസ്. ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്തുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ് വളർത്തുമ്പോൾ 6 മുതൽ 8 ഇഞ്ച് വരെ വലിപ്പമുള്ള ചെറിയ ചട്ടികൾ നമുക്ക് ഉപയോഗിക്കാം. പുറത്ത് വലിയ പ്ലാന്റായി വളർത്തുകയാണെങ്കിൽ വലിപ്പമനുസരിച്ചുള്ള ചട്ടികളിലേക്ക് മാറ്റിക്കൊടുക്കാം. ലൈറ്റിംഗ്. ആന്തൂറിയം ചെടിക്ക് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആവശ്യമുണ്ട്, എന്നാൽ സൂര്യൻ്റെ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. നല്ല വെട്ടം കിട്ടുന്ന, എങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഒരു രീതിയിൽ വേണം ആന്തൂറിയം ചെടിയുടെ പൊസിഷൻ ചെയ്യാൻ. നേരിട്ടുള്ള വെയിൽ അടിക്കുന്നത് കൊണ്ട് ഇലകൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ പ്ലാന്റിന് പൊള്ളലേറ്റിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അതുകൊണ്ട് തന്നെ ഒഴിവാക്കുക. വാട്ടറിങ്. ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ആന്തൂറിയം. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് റെഗുലറായി ചെടി നനച്ചു കൊടുക്കണം. പോട്ടിംഗ് മിക്സ്. ആന്തൂറിയം ചെടി നടുമ്പോൾ വെള്ളം നന്നായി വാർന്നു പോകണം, എങ്കിൽ ചുവട്ടിൽ നല്ല തണുപ്പ് കിട്ടുന്ന രീതിയിലുള്ള മണ്ണ് വേണം ഉപയോഗിക്കാൻ. ചകിരി, കരിക്കട്ട, ഓട് കഷ്ണം എന്നിവയും ചേർക്കണം. ഫെർട്ടിലൈസർ. ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് ആന്തൂറിയം ചെടിക്ക് വളരെ നല്ലത്. അത് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം, അതുപോലെ തന്നെ സ്പ്രേയറിൽ ഇലകളിലും പൂക്കളിലും നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം. പ്രൂണിംഗ് ആൻഡ് പ്രൊപഗേഷൻ. നമുക്ക് ആന്തൂറിയം ചെടി തൈകളായി വാങ്ങാനും കിട്ടും, അതിൻ്റെ വേരിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഭാഗം കൊണ്ട് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഉണങ്ങിയ പൂക്കളും ഇലകളും
റെഗുലറായി കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉണങ്ങി നിൽക്കുന്നതിൽ നിന്നായിരിക്കും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ആന്തോറിയം പ്ലാന്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നെങ്കിൽ, ഗാർഡനിങ് ടിപ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചുവെങ്കിൽ, തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദിസ് ഇസ് ഫാബിയ സൈനിങ് ഔട്ട്.